വിശുദ്ധ റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥനയോടെ വിശ്വാസികൾ കോവിഡ് നിയന്ത്രണങ്ങൾ ഒഴിവായ ശേഷമുള്ള ആദ്യ വെള്ളിയിൽ വിശ്വാസികൾ ധാരാളമായി പള്ളികളിലേക്ക് എത്തുകയാണ്. മലപ്പുറം ഗ്രാൻഡ് ജുമാ മസ്ജിദിൽ ആദ്യ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് കാഴ്ചയില്ലാത്ത ഷാബിർ അലിയാണെന്ന അപൂർവതയുമുണ്ട്. എം ജെ പ്രകാശ് നൽകും അവിടെ നിന്നുള്ള വിവരങ്ങൾ. റംസാനിലെ വെള്ളിയാഴ്ചകൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പുണ്യമുള്ള ദിനങ്ങളാണ്. മനസ്സും ശരീരവും വ്രതാനുഷ്ഠിയോടെ കൂടുതൽ ശുദ്ധമാക്കി അവർ ഈ പുണ്യദിനത്തെ വരവേൽക്കുകയാണ്. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ പള്ളികളിൽ ധാരാളം വിശ്വാസികൾ രാവിലെ മുതൽ തന്നെ എത്തുന്നു. അവർ പ്രാർത്ഥനകളിൽ മുഴുകുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന്. ഇപ്പോൾ ഈ ഗ്രാൻഡ് ജുമാ മസ്ജിദിൽ കാണുന്ന കാഴ്ച പോലെ തന്നെ ധാരാളം വിശ്വാസികളാണ് പള്ളികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം മാറി പ്രാർത്ഥിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലേ? കഴിഞ്ഞ രണ്ട് വർഷക്കാലം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുടേതായിരുന്നു. പള്ളി വളരെ സജീവമാക്കുകയും വിവാദത്തു കൊണ്ട് ആരാധനകളെ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യേണ്ട വിശുദ്ധ റമദാൻ വീടുകളിൽ ഒതുങ്ങിക്കൂടേണ്ട സ്ഥിതിയും കൂട്ടമായ ജമാഅത്ത് നിസ്കാരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാത്തതുമായ സാഹചര്യമുണ്ടായി കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ. അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വേദനാജനകമായ ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ ആ നിയന്ത്രണങ്ങളൊക്കെ പൂർണ്ണമായി നീങ്ങിയതോടുകൂടി വിശ്വാസികൾ വളരെ സന്തോഷത്തിലാണ്. അതിൻ്റെ ആവേശം എല്ലാ സ്ഥലത്തും കാണാനുണ്ട്. ആദ്യത്തെ വെള്ളിയാഴ്ച ഇന്ന് രാവിലെ മുതൽ തന്നെ പള്ളിയൊക്കെ ജനനിബിഡമാണ്. വളരെ സന്തോഷമുണ്ട്. മലപ്പുറം ഗ്രാൻഡ് ജുമാ മസ്ജിദിലെ ജുമാക്ക് എന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാഴ്ച പരിമിതിയുള്ള ഒരാളാണ് ഷബീർ അലി എന്ന കാഴ്ച പരിമിതിയുള്ള മതപണ്ഡിതനാണ് ഇന്ന് ഖുത്തുബയ്ക്ക് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. കേരളത്തിൽ അപൂർവമായാണ് ഇത്തരത്തിൽ ഖുത്തുബയ്ക്ക് ഇങ്ങനെ ഭിന്നശേഷി വിഭാഗത്തു നിന്നുള്ള ഒരാൾ നേതൃത്വം നൽകുന്നത്. എത്രമാത്രം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചു. ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ് ഇപ്പോൾ. കാരണം എന്നെപ്പോലുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലെ ഈ ആദ്യത്തെ വെള്ളിയാഴ്ച തന്നെ, അതും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമാക്കപ്പെട്ട ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ എനിക്ക് ഈ അവസരം ഒരുക്കി തന്നതിൽ ഈ സ്ഥാപനത്തിൻ്റെ അജയനായ അമരക്കാരനും ഞങ്ങളൊക്കെ പിതൃതുല്യം കാണുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾക്ക്, ഉസ്താദ് അവർക്ക് ഒരുപാട് ഹൃദയത്തിൻ്റെ അടിത്തത്തിൽ നിന്ന് നന്ദി നേരുകയാണ്. ഖുർആൻ പാരായണത്തിൽ നിരവധി ബഹുമതികളും കിട്ടിയിട്ടുണ്ട് ഷബീർ അലിക്ക്. ഷാർജ സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് അല്ലേ? അതെ, ഷാർജ ഇൻ്റർനാഷണൽ ഫോർ ഹോറി ഖുർആൻ നടത്തിയിട്ടുള്ള ഖുർആൻ പാരായണ മത്സരത്തിൽ ലോകതലത്തിൽ നാലാം സ്ഥാനവും ഇന്ത്യയിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനവും നേടാൻ സാധിച്ചതും ഈ സ്ഥാപനത്തിൽ ജീവിച്ചതുകൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് കണക്കാക്കുകയാണ്. ഷബീർ അലി നയിക്കുന്ന ഖുത്തുബയ്ക്ക് ആയിരങ്ങളാണ് ഇപ്പോൾ ഈ ഗ്രാൻഡ് ജുമാ മസ്ജിദിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം പേർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളുള്ള ഒരു വലിയ പള്ളി കൂടിയാണ് ഇത്. ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ ഒന്നാകെ വിശ്വാസികൾ പള്ളികളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പി വി സന്ദീപിനൊപ്പം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.